നമുക്ക് എം വിജിൻ എം എൽ എയുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. പുഴയിലെ അടിയൊഴുക്ക് ശക്തമാണെങ്കിലും പ്രാദേശിക സംഘങ്ങളെ അടക്കം നിയോഗിച്ചുള്ള ഈ ഒരു തിരച്ചിൽ ഇപ്പോൾ തുടരുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ വാക്കുകൾ കേട്ട ശേഷം ശ്രാവണിലേക്ക് വീണ്ടും. രണ്ട് തവണ മുങ്ങിയപ്പോഴും അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാം വട്ടം അദ്ദേഹം മുങ്ങിയപ്പോഴാണ് റോപ്പ് ഇളകി ഒരു 50 മീറ്റർ ദൂരേക്ക് ഒഴുകിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്. റോപ്പ് ഒന്ന് പൊട്ടിയുന്ന ഒരു ഘട്ടുണ്ടായപ്പോഴും നാവികസേനയുടെ ബോട്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് പോയി അദ്ദേഹത്തെ ക്യാപ്ചർ ചെയ്ത് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായത്. കൂനയിൽ നിന്നിട്ടാണ് ആദ്യ ഘട്ടങ്ങളിൽ തുടങ്ങി, പിന്നീട് ബോട്ടിൽ പോയി അദ്ദേഹം മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിൽ പോയി അദ്ദേഹം ഇപ്പോൾ ഡൈവ് ചെയ്ത് ഒരു ഘട്ടം അങ്ങനെയാണ് ഞാൻ നേരിട്ട് കണ്ടത്. അങ്ങനെയും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അതായത് ബോട്ടിൽ പോയിട്ടും ഡൈവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞത് ആ ലൊക്കാലിറ്റിയിൽ തന്നെ ഇപ്പോൾ ഡൈവ് ചെയ്ത ഏരിയ മാറ്റിയിട്ട് ആ ലൊക്കാലിറ്റിയിൽ തന്നെ മറ്റൊരു ഏരിയയിലേക്ക് ഡൈവ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. പുഴയെക്കുറിച്ച് കുറച്ചുകൂടി അറിയുന്ന ഒരാളുകളാണെങ്കിൽ 5 നോട്ടിക്കൽ മൈൽ വരെ കൃത്യമായിട്ട് അവർക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളതാണ് ഈ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അടിയൊഴുക്കുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം അവർക്ക് പുഴയെക്കുറിച്ച് കുറച്ചുകൂടി ധാരണയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ നൽകുന്നത് അതാണ്. ഇദ്ദേഹത്തിന് പുഴയെ സംബന്ധിച്ചിടത്തോളം ധാരണയുണ്ട്. അദ്ദേഹം നേരത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞത് അദ്ദേഹം 100-ലധികം ഇത്ര ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ആത്മവിശ്വാസം പറയുകയാണ്. ആ ഒരു ആത്മവിശ്വാസം പൊതുവിൽ ഉദ്യോഗസ്ഥരിലും ഒക്കെ നിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് നമുക്കിപ്പോൾ അവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ശ്രാവൺ, ഇപ്പോൾ എം എൽ എ സൂചിപ്പിച്ച പോലെ തന്നെ സാങ്കേതികമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ വെല്ലുവിളിയായത് മഴയും അടിയൊഴുക്കും ഒക്കെയാണ്. അതിൽ ഇപ്പോൾ നിലവിൽ ദൗത്യസംഘം പ്രതീക്ഷ വെക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ കൈക്കരുത്തിലും അവർക്ക് പുഴയുടെ ആഴങ്ങളിൽ ഇറങ്ങിച്ചെല്ലാനുള്ള കരുത്തിനെ കുറിച്ചുമാണ്. ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു പുഴയിൽ ഇറങ്ങിയുള്ള ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. അതെ വിനീത, ഇതൊരു സാധ്യതയാണ്, ഒരു പരീക്ഷണം ആണ്. ഈ തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ട്രക്കിനടുത്തേക്ക് ഏതെങ്കിലും തരത്തിൽ എത്താൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ഈ ആദ്യഘട്ടത്തിൽ നദിയിലാണ് ട്രക്ക് എന്ന് കണ്ടെത്തി. കരസേനയുടെ റഡാർ ഉപകരണങ്ങൾ, നാവികസേനയുടെ സോണാർ ഉപകരണങ്ങൾ, ഇത് വെച്ചുള്ള സിഗ്നലിൽ ഈ ഒരു ലൊക്കേഷൻ കണ്ടെത്തി. അതിനുശേഷം കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടെ കൃത്യമായി ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ഇന്നലെ വ്യക്തമായി. അത് 4-ാമത്തെ പോയിന്റ്, അതായത് ഈ നടുവിൽ നദിയുടെ മധ്യഭാഗത്തെ രൂപപ്പെട്ടിരിക്കുന്ന മൺകൂനിയുണ്ട്, അതിനോട് ചേർന്നുള്ള ഭാഗത്തെ ട്രക്ക് ഉണ്ട് എന്ന് കൃത്യമായി. ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് ഇതുള്ളതെന്നും ക്യാബിൻ തകർന്നിരിക്കാമെന്നുമുള്ള നിഗമനങ്ങൾ വന്നു. ഇതിനുള്ളിൽ മനുഷ്യജീവനുണ്ടോ മനുഷ്യനുണ്ടോ എന്ന തരത്തിലുള്ള ഒരു സൂചനയും കിട്ടിയില്ല. ആ തെർമൽ മാപ്പിങ്ങിലൊന്നും അത്തരം സൂചനകൾ കിട്ടിയില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇതിനുള്ളിലേക്ക് ഇറങ്ങി ഇത് കണ്ടെത്തുക, പരിശോധിക്കുക, അത് ഉയർത്താനുള്ള നടപടികൾ എടുക്കുക, അതായിരുന്നു വേണ്ടത്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ, ഗംഗാവലി നദിയിൽ ശക്തമായ അടിയൊഴുക്കുള്ളതിനാൽ ഇതുവരെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് അതിന് കഴിഞ്ഞിരുന്നില്ല. അതിന് അത്തരം പ്രതികൂല കാലാവസ്ഥയിൽ ഇതെങ്ങനെ തുടരും എന്ന അനിശ്ചിതത്വം വന്നപ്പോഴാണ് നാവികസേനയും ജില്ലാ ഭരണകൂടവും എല്ലാം ചേർന്ന് പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ സഹായം കൂടി ഇതിൽ തേടാം, അവർക്ക് കൂടുതലായി ഈ പുഴയുടെ ഒഴുക്ക് എങ്ങനെയാണ്, ഇതിൻ്റെ ആഴം എങ്ങനെയാണ്, ഈ പുഴയിൽ അകപ്പെട്ടു പോയാൽ എങ്ങനെ തിരിച്ചു കയറാൻ കഴിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളറിയാം, പുഴയുടെ സ്വഭാവം കൃത്യമായി അറിയാം. അവരെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്, അവരുടെ സഹായമാണ് തേടിയത്. അങ്ങനെയാണ് ഈ ഈശ്വർ മൽപ്പ എന്ന അതിൽ വിദഗ്ധനായ, ഈ കർണാടകത്തിൽ ഉള്ളവരിൽ അതിലേറ്റവും വിദഗ്ധനായ ഒരാളെ, 45-കാരനായ ഈശ്വർ മൽപ്പയെ തന്നെ ഇതിന് നിയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംഘം നിരവധി ഓപ്പറേഷനുകൾ നടത്തി പരിചയമുള്ള ഒരു സംഘമാണ്. ഇത്തരത്തിൽ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു, അവരും നാവികസേനയും NDRFഉം എല്ലാം ചേർന്നുകൊണ്ട് ഈ തുരുത്തിലേക്ക് പോകുന്നു.